നമസ്കാരം. കായിക ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ സീസൺ 9-നായുള്ള തയ്യാറെടുപ്പിലാണ് ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ്. ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സീസണിലെ വിദേശ താരങ്ങളെയാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ സീസണിൽ നിന്ന് ഈ സീസണിലേക്ക് വരുമ്പോൾ രണ്ടു വിദേശികളെ മാത്രമാണ് ക്ലബ് ടീമിൽ നിലനിർത്തിയത്. ക്രൊയേഷ്യൻ പ്രതിരോധ നിര താരം മാർക്കോ ലെസ്കോവിച്ചും അതുപോലെ തന്നെ യുറോഗ്യൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ അഡ്രിയ ലൂണയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC പുതിയ സീസണിലേക്ക് വേണ്ടി ടീമിൽ നിലനിർത്തിയ വിദേശികൾ. ക്രൊയേഷ്യൻ താരം മാർക്കോ ലെസ്കോവിച്ചിന് ഒരു ബാക്കപ്പ് ഓപ്ഷനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ച സെന്റർ ബാക്കാണ് സ്പാനിഷ് താരമായ വിക്ടർ മോഗിൽ. 30-കാരനായ താരം സെന്റർ ബാക്ക്, ഡിഫൻസീവ് മിഡ്ഫീൽഡ് എന്നീ പൊസിഷനുകളിൽ കളിക്കും. കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ ഒഡീഷ FCയിലായിരുന്നു താരം പന്തു തട്ടിയത്. ഒഡീഷ FCയിൽ നിന്നും ഒരു വർഷത്തെ കരാറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC താരത്തെ ടീമിലേക്ക് എത്തിച്ചു. കഴിഞ്ഞ സീസണിൽ ഡബിൾ പിയോട്ട് റോളിൽ വിദേശ താരങ്ങളില്ലാതെ കളിച്ച ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസണിൽ 24-കാരനായ ഉക്രൈൻ താരം ഇവാൻ കാലിയുഷ്നിയെ ഡബിൾ പിയോട്ട് റോളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സെന്റർ മിഡ്ഫീൽഡ്, ഡിഫൻസീവ് മിഡ്ഫീൽഡ് എന്നീ പൊസിഷനുകളിൽ കളിക്കുന്ന ഇവാൻ ഗാലിയുഷ്നി ഉക്രൈൻ ക്ലബായ FK ഒലാസൻഡറിൽ നിന്ന് ഒരു വർഷത്തെ ലോൺ കാലാവധിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലേക്ക് എത്തിയത്. മറ്റൊരു വിദേശ താരമാണ് ബ്ലാസ്റ്റേഴ്സ് അവരുടെ മുന്നേറ്റ നിരയിലേക്ക് എത്തിച്ച ഗ്രീക്ക് ഓസ്ട്രേലിയൻ താരം 32-കാരൻ അപ്പോസ്തോളസ് ഗിയാനോ. സെന്റർ ഫോർവേഡ്, സെക്കൻഡ് സ്ട്രൈക്കർ, റൈറ്റ് വിംഗർ റോളിൽ കളിക്കുന്ന അപ്പോസ്തോളസ് ഗിയാനോ കഴിഞ്ഞ സീസണിൽ ഓസ്ട്രേലിയൻ ലീഗിൽ കളിക്കുന്ന മാഗർദൂർ FCയിലാണ് കളിച്ചിരുന്നത്. അവിടെ നിന്ന് ഒരു വർഷത്തെ കരാറിലാണ് ബ്ലാസ്റ്റേഴ്സ് താരത്തെ ടീമിലേക്ക് എത്തിച്ചത്. ഏഷ്യൻ താരം അപ്പോസ്തോളസ് ഗിയാനുവിനെ കൂട്ടായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് അവരുടെ സെന്റർ ഫോർവേഡ് നിരയിലേക്ക് എത്തിച്ചത് 29-കാരൻ ഗ്രീക്ക് താരമായ ഡിമിത്രിയോ ഡേമൻഡഗോസിനെയും. ഒരു ക്വാളിറ്റി സ്ട്രൈക്കർ തന്നെയാണ് ഡിമിത്രിയോ ഡേമൻഡഗോസ്. ഏതായാലും താരത്തിന് ബ്ലാസ്റ്റേഴ്സ് നിരയിൽ തിളങ്ങാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. പരിശീലകൻ ഇവാൻ ബൊക്കുമാനോവിച്ചിന്റെ കീഴിൽ പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് പുതിയതായി ടീമിലേക്ക് എത്തിച്ച വിദേശ താരങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ കായിക വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.